ഹലോ ഗൈസ്, ഇപ്പൊ എങ്ങനെയാണ്? ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ക്യാമറ ഇല്ലാണ്ട് പാലക്കാട് സ്ലാങ് വന്നില്ല. പാലക്കാട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ് എന്നൊന്നും പറയുന്നത്, നമ്മൾ പാലക്കാട് ആവശ്യമായിട്ട് വന്നാണ്. നമ്മളൊരു ആളെ മീറ്റ് ചെയ്യാന്, ചേട്ടാ എവിടെ ഇല്ല ബ്രേക്ക്ഫാസ്റ്റ്? അവിടെ അവിടെ വരെ പോകണം. ഓക്കെ, നടക്കാം നടക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചാൽ ഇറങ്ങിയതാണ്. നമ്മൾ ഇന്നലെ രാത്രി 12 ആയിരുന്നു എനിക്ക് ഇവിടെ 12 ആയിരുന്നു. എന്തേ പാലക്കാട് എത്തി. ഇപ്പം പാലക്കാട് നമ്മൾ എത്തിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്താണ് എത്തിയിരിക്കുന്നത്? ഒരു വലിയ ഡീൽ നടത്താൻ വന്നാണ്. KGF-ലെ റോക്കി ബായ് ദുബായ്ക്ക് പോയ പോലെ നമ്മൾ കൊച്ചി നിന്ന് പാലക്കാടേക്ക് വന്നിരിക്കാണ്. അയ്യോ, ഇത് കളിയാക്കുന്നല്ലോ, ഉണ്ടാക്കി സംസാരിക്കാൻ അടിപൊളി സുഖമായിട്ട് സുഖാന്റെ സംസാരം. ഡീൽ നടത്താൻ വന്നാണ്. അപ്പം ഡീല് നടക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടാം. റോക്കി ഭായും പോയ പോലെ ഞാനും ഉള്ളതെല്ലാം വാരിപ്പറിക്കുന്നു വന്നത്. ഇനി എന്റെ കയ്യിൽ ഞാൻ എന്റെ ഏറ്റവും വലിപ്പെട്ടതായി കാണുന്ന എന്റെ ജീവനും ജീവന്റെ ജീവനുമായ എല്ലാരും ഉള്ളൂ. അപ്പം നമ്മൾ രാത്രി ഹോട്ടലിലെത്തി. ഇന്ദിരപ്രസ്ഥ ഹോട്ടലില് നല്ല റൂം എടുത്ത് രാത്രി കയറി കിടന്നു. രാവിലെ ഇവനെ കുത്തിപ്പൊക്കി ഞാനൊരു ഗ്രീൻ ടീം കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് കാലത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡീൽ നടത്താനായിട്ട് പിന്നെ പാലക്കാടിന്റെ ഭംഗി ആസ്വദിക്കാം. ആ, അങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ മറ്റേ ഒരു ഡാമില്ലേ, ഈ അടുത്ത് വയറലായ ഡാം, മംഗൾ ഡാം, മറ്റേ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ മംഗൾ ഡാം, മംഗൾ ഡാം ഒന്ന് കാണാൻ പോണം. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോണം. ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ ഡീൽ നടക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ ഞാൻ ചെയ്യും. KGF മ്യൂസിക് കിട്ടല KGF-ലെ റോക്കി ബൈ ദുബായ്. ഞാൻ ഇങ്ങനെ ബാക്കിൽ കഴിഞ്ഞിട്ട് കടലിൽ കടലില്ലല്ലോ, ഇവിടെ ഡാം നോക്കിയേക്കാം. തൽക്കാലം അതെ ഓക്കെ. അപ്പൊ ഇവിടെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ നൈസായിട്ട് സംസാരം കുറയ്ക്കാണ്, എന്നിട്ട് വിഷ്വൽസ് കാണിക്കാം. ഓക്കെ, ചെയ്തിരിക്കുന്നത് ഇഡ്ഡലി. ഞാൻ പറഞ്ഞില്ലേ വെജിറ്റേറിയൻ ഫുഡ് നല്ല ഉണ്ടാവുന്ന ഇഡ്ഡലി, അപ്പം, അപ്പല്ല ദോശ, ചെമ്പ പുട്ട്. പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പുട്ടും കടലും ഭയങ്കര ഇഷ്ടം. അത് തുറക്കാൻ പറ്റില്ല. ഇവിടെ ഇടാൻ മണ്ടാവും, മറച്ചിട്ട് തന്നെ. ബ്രൗൺ കളർ പുട്ട്. ഇതിന് പണ്ട് ഞാൻ പറയുന്നത് ചോക്ലേറ്റ് പുട്ട് വയ്ക്കാം. മമ്മി പറ്റിച്ചത് തന്നെ. കോക്കനട്ട് ബിസ്ക്കറ്റോ അച്ഛനാ, ഇതുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ്. ഇത് പൊങ്കൽ, ഇത് ഇംഗ്ലീഷിലേക്ക് പോയി. ഓക്കെ, എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ പാലക്കാട് ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വൈറ്റ്, എനിക്ക് വൈറ്റ് ചട്നി ഇല്ലേ, നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കിട്ടുന്ന നല്ല തേങ്ങയൊക്കെ നല്ല റിച്ചായിട്ട്, നല്ല പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പം എന്നും വീട്ടിൽ തേങ്ങയും തെങ്ങുമൊക്കെ കണക്ക് പറഞ്ഞിട്ട് ചമ്മന്തി ഉണ്ടാക്കുള്ളൂ മമ്മി. പണ്ട് നല്ല നല്ല കുറു കുറു എന്നിരിക്കുന്ന നല്ല നല്ല തേങ്ങയൊക്കെ ചിരണ്ടിട്ടാണ് തിക്കായിട്ടുള്ള ചമ്മന്തി ഇല്ലേ, പച്ചമുളകൊക്കെ ഇട്ടത് അത് കിട്ടി. എനിക്ക് അങ്ങോട്ട് അശ്വാസം. അതാ ഞാൻ 3 ദോശയും 2 ഇഡ്ഡലിയും കഴിച്ച്. ഇവിടെ വേറൊരു ക്യാമറ വരുന്നുണ്ട്. നല്ല നല്ല വിഷൽ കിട്ടുന്നെന്ന് ഇവൻ എടുത്ത വിഷൽ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ ആണ്. ഓക്കെ, നമുക്കിനി റൂമിൽ പോയി ഒന്ന് റെഡി ആയിട്ട് നമുക്ക് നമ്മുടെ ഡീലിന് പോകണം അല്ലേ. മറ്റേ പ്രകാശ് രാജു പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ലിജോ പാലക്കാട് പോകത്തേക്ക് 2 രക്കാരം താണ്. 1, ഡീൽ ക്ലോസ് പെട്ടത്. 2, ചുമ്മാ ഒരു പണിയില്ലാത്ത. അപ്പൊ നമുക്ക് റൂമിൽ പോയിട്ട് സെറ്റ് ആവും. പാലക്കാട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഗ്ലാമർ ആവുക. ഇത് പാലക്കാടിന്റെ ഗ്ലോയ. ഈ ചിലർ റീൽസ് ചെയ്യുമ്പോൾ UK-ൽ ഞാനൊക്കെ റീൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭയങ്കര കളർ ഉണ്ടെങ്കിൽ നല്ല കളർ ഉണ്ട്. പിന്നെ ചിപ്പി എപ്പോഴും പറഞ്ഞു ഞാൻ വൈറ്റ് ഷർട്ട് ഇടണ്ടാന്ന് ചിപ്പിയിലൂടെ വരുമ്പോ, എനിക്ക് ഭയങ്കര കളറാണ്. ശരിയാ, അതാ. ഓക്കെ, നല്ല മഴയാ പാലക്കാട്, നല്ല മഴ. നമ്മുടെ ഡീല് മഴയത്ത് നടക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മഴ നല്ലതാണ്. റോക്കി ദുബായ്ക്ക് പോണത് 2 കാരത്താലെ. ഇന്ന് ഡീൽ ക്ലോസ് പണിതർക്ക് ഡീലിനുള്ള സാധനമാണ്. പിന്നെ ഇതും ഇതും അല്ലേ, ഇതും ഡീലിനുള്ള സാധനമാണ്. ഡീൽ 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 ഡീൽ. ഓക്കെ, മഴയാണ്. ഒരു കൊടാ ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ട് വണ്ടി പുറത്തിറക്കുക. വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ഡീൽ ഇറങ്ങുമ്പോഴത്തേക്ക് ദ ഡീൽ ഈസ് ക്ലോസ്ഡ് ബൈ 1/2 അവർ. യാ, ലെറ്റ്സ് വെയിറ്റ്. പാലക്കാട് ചൂട് എന്ന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ടൗണിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. നമ്മുടെ ഡീൽ നടത്താനായിട്ട് ചെറിയ തടസ്സം ഉണ്ടായി. അപ്പൊ ആ ഡീൽ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വിഘ്നങ്ങൾ മാറ്റാൻ വേണ്ടി പാലക്കാട് ടൗണിൽ വന്ന് വിഘ്നങ്ങൾ മാറ്റി തിരിച്ച് നമ്മള്
ഡീൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നല്ല വെയില്, വണ്ടി കുറച്ച് അപ്പുറത്ത് വഴിക്കൊക്കെ പോണ തിരിച്ചല്ലേ പോണ്ട്. അയ്യോ അതന്നെ തിരിച്ചപ്പോ അത് ഗ്രേലേ കേറ്റ് കഴിഞ്ഞ അവിടെ പോയിട്ട് അടച്ചിടും. റിവേഴ്സ് ഇടുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ വണ്ടി ഒന്ന് തീരുമാനമാവട്ടെ, എന്നിട്ട് ഞാൻ ബ്ലോഗിൽ വരാം. അപ്പൊ നമ്മള് പാലക്കാട് വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു നമ്മള് ഒരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. അത് എന്ത് കാര്യമെന്ന് ഞാൻ പറഞ്ഞില്ല. ജിതിനും എല്ലാരും ഗസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. മ്യൂസിക്കർ കേട്ടോ നമ്മുടെ അക്ഷയ്. ഇതാരാ മനസ്സിലായില്ലേ? എന്തിനാ ജിതിനെ നമ്മൾ വന്നേക്കണേ? നമ്മുടെ പരിപാടിയൊക്കെ കയ്യാറായോ? നമ്മുടെ പരിപാടി ഏകദേശം തുടങ്ങാൻ പോവാ. അതെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. ഹാപ്പിയാണ്? അപ്പൊ ഞങ്ങളുടെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ എന്ത് പരിപാടിക്ക് വന്നേന്നൊക്കെ അത് ഇക്കയുടെ ചാനൽ വഴി നിങ്ങൾ അറിയും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇക്കയുടെ പ്രഷർക്കും എന്റെ പ്രഷർക്കും ഹാപ്പി ഓണം. എനിക്ക് ഇവിടെ വരാൻ പറ്റിയാലും ഇക്കേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സന്തോഷിക്ക, താങ്ക് യു. എന്തായാലും അപ്പൊ ഞാൻ എല്ലാവരും കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഞങ്ങൾ വന്ന പരിപാടി ഇവിടെ തുടങ്ങട്ടെ. ഏ ഗായ്സ്, നമ്മൾ തിരിച്ച് കറുപ്പിച്ച് എത്തിയിരിക്കുകയാണ്. തനു, തനും ചിപ്പി എന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. തനു ഹായ് പറ. ഓക്കെ, ഡീൽ ക്ലോസ് ആയി. അപ്പം ജിതിനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ. ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല, എന്നിരുന്നാലും ഹെൽമെറ്റ് വെക്കണം കേട്ടോ. ഹെൽമെറ്റ് ഉണ്ട്, താഴെയുണ്ട്. എന്നാ കുഴപ്പമില്ല, നല്ല ബ്ലോഗ് വരുമ്പോ പ്രശ്നമില്ല. അപ്പൊ ശരി, ഓക്കെ. ആ ഇറങ്ങാണ്. അപ്പൊ ഓക്കെ, ബൈ ബൈ.